ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ചിയർ ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം. അയർലൻഡിലേക്ക് നഴ്സിംഗ് ജോബിന് വേണ്ടിയിട്ട് വരാൻ ആഗ്രഹിക്കുന്ന മിക്കവർക്കും ഉള്ളൊരു പ്രശ്നമാണ് എക്സ്പീരിയൻസ് ഗ്യാപ്പിൻ്റെ ഒരു പ്രശ്നം, അല്ലെങ്കിൽ എക്സ്പീരിയൻസ് എത്ര വേണം ഇവിടെ വർക്ക് ചെയ്യാൻ, രജിസ്ട്രേഷൻ കിട്ടാൻ, എംപ്ലോയറിനെ കിട്ടാൻ എന്നൊക്കെയുള്ള കാര്യങ്ങൾ എല്ലാവർക്കും സംശയമാണ്. അപ്പം ഒരുപാട് പേർ എന്നെ കോൺടാക്ട് ചെയ്യാറുണ്ട്. അപ്പം ഞാനതിനെക്കുറിച്ച് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇപ്പോൾ 2 ആഴ്ച മുന്നേ ഒരു പുതിയ നിയമം വന്നു, ഞാനതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. NMBI പറഞ്ഞത് ഇതാണ്, ഇനി മുതൽ പുതുതായിട്ട് ഇവിടെ അയർലൻഡ് രജിസ്ട്രേഷനായിട്ട് അപ്ലൈ ചെയ്യുന്നവർക്ക് എക്സ്പീരിയൻസിൻ്റെ ആവശ്യമില്ല. അതായത് നഴ്സിംഗ് പഠിച്ചിറങ്ങിയ ഉടനെ ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. നഴ്സിംഗിൻ്റെ രജിസ്ട്രേഷൻ നമ്മൾ നാട്ടിൽ നിന്ന് എടുക്കാൻ പോലും, അത്രയും പോലും നമ്മൾ ഡിലേ ആവേണ്ട കാര്യമില്ല. കോഴ്സ് കംപ്ലീറ്റ് ചെയ്താൽ ഉടനെ തന്നെ നമുക്ക് അപ്ലൈ ചെയ്ത് തുടങ്ങാം എന്നുള്ള രീതിയിലുള്ള ഒരു പുതിയ ഒരു അപ്ഡേഷനാണ് കഴിഞ്ഞ 2 ആഴ്ച മുന്നേ വന്നത്. പക്ഷേ അതിൽ എല്ലാവർക്കും ഉള്ളൊരു സംശയം എക്സ്പീരിയൻസിൻ്റെ കാര്യമാണ്. നല്ല ഹോസ്പിറ്റലുകാരും 2 ഇയേഴ്സ് അല്ലെങ്കിൽ 3 ഇയേഴ്സ് എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ വരുമ്പം ഇതെങ്ങനെ ഇത് രണ്ടും തമ്മിൽ പൊരുത്തപ്പെട്ടു പോകും എന്നുള്ളൊരു സംശയം വരുന്നുണ്ട്. അപ്പോൾ അന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു, രജിസ്ട്രേഷൻ കിട്ടാൻ എക്സ്പീരിയൻസിൻ്റെ ആവശ്യമില്ലെങ്കിലും എംപ്ലോയേഴ്സ് അതിനെ എങ്ങനെയാണ് എടുക്കുന്നതെന്നുള്ള കാര്യം എനിക്കറിയത്തില്ല എന്നുള്ളത്. അപ്പോൾ ഇത്രയും കാലം NMBA ക്രൈറ്റീരിയ എന്ന് പറയുന്നത് OET വേണം. OET സ്കോറും കൂടി പറയാം. ഏതെങ്കിലും ഒരു മൊഡ്യൂളിന് C+ ബാക്കി എല്ലാത്തിനും B. IELTS ആണെങ്കിൽ ഏതെങ്കിലും ഒരു മൊഡ്യൂളിന് 6.5 ബാക്കി എല്ലാത്തിനും 7 ആണ് വേണ്ടത്. അപ്പോൾ OET വേണം, പ്ലസ് മിനിമം 1 ഇയർ എക്സ്പീരിയൻസ്, 1 ഇയർ ക്ലിനിക്കൽ എക്സ്പീരിയൻസ്, അത് ഹോസ്പിറ്റൽ എക്സ്പീരിയൻസ് തന്നെ വേണം. ഇൻ ലാസ്റ്റ് 5 ഇയേഴ്സ്, 5 ഇയേഴ്സിനുള്ളിൽ മിനിമം 1 ഇയർ ക്ലിനിക്കൽ എക്സ്പീരിയൻസും കൂടി വേണം. എന്നാൽ മാത്രമേ NMBA ആപ്ലിക്കേഷൻ നമുക്ക് തുടങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ അതായത് നമുക്ക് ഒരു 3.5 വർഷം, മാക്സിമം 4 വർഷത്തോളം ഗ്യാപ്പ് അക്സെപ്റ്റ് ചെയ്യും എന്നുള്ളതായിരുന്നു ഇത്ര നാളും വരെയുള്ള പ്രോസസ്സിങ്. അപ്പോൾ പുതുതായിട്ട് വന്ന അപ്ഡേഷൻ ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ആ ഒരു അപ്ഡേഷൻ ഇതുവരെ തുടങ്ങിയിട്ടില്ല. അതായത് ഫ്രഷേഴ്സിന് ഇനി അപ്ലൈ ചെയ്യാനുള്ള ആ ഒരു സംഭവം തുടങ്ങിയിട്ടില്ല. ഓൺലൈൻ സിസ്റ്റം തുടങ്ങിയത് തന്നെ കഴിഞ്ഞ കുറച്ച് മാസങ്ങളേ ആയിട്ടുള്ളൂ. അത് എന്താ പറയുക, ഡിലേ ആണ്, കാര്യങ്ങളെല്ലാം ഡിലേ ആണ്, ആയി എല്ലാം ഒന്ന് സെറ്റായി വരുന്നതേ ഉള്ളൂ, സമയം പിടിക്കും. അതുപോലെ തന്നെ ഒരു പുതിയ അപ്ഡേഷൻ ഇതുവരെയും ആപ്ലിക്കബിൾ ആയിട്ടില്ല. അപ്പം അതിന് കുറച്ച് വീക്സ് എടുക്കും എന്നാണ് പറഞ്ഞത്. കറക്റ്റായിട്ട് എന്ന് മുതൽ തുടങ്ങുന്നു അതോ എന്ന് അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും ഒരു അപ്ഡേഷൻ കിട്ടുകയാണെങ്കിൽ അറിയിക്കാം. ഫ്രഷേഴ്സ് ആയിട്ടുള്ളവർ, പഠിച്ച് ജസ്റ്റ് ഇപ്പോൾ പഠിച്ചിറങ്ങിയവരും 1 ഇയർ എക്സ്പീരിയൻസ്, അങ്ങനെ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്തവർ, OET കിട്ടിയവർ വെയിറ്റ് ചെയ്യുന്ന പലരും ഉണ്ട്. അപ്പം അങ്ങനെയുള്ളവർ വെയിറ്റ് ചെയ്യുക ഈ ഒരു അപ്ഡേഷൻ അതിൻ്റെ ഒരു കാര്യം വരാൻ വേണ്ടിയിട്ട്. ഇനി അല്ലാതെ ബാക്കിയുള്ളവർ, എക്സ്പീരിയൻസ് ഗ്യാപ്പുള്ളവരെ സംബന്ധിച്ച്, ഗ്യാപ്പ് എപ്പോഴും ഒരു ഇഷ്യൂ ആണ്. എല്ലായിടത്തും എക്സ്പീരിയൻസ് ഗ്യാപ്പ് ഒരു ഇഷ്യൂ ആണ്. അപ്പോൾ ഇവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ HSC ഹോസ്പിറ്റൽ, ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ എല്ലാവരും തന്നെ ചോദിക്കുന്നത് മിനിമം 2 ഇയേഴ്സ് എക്സ്പീരിയൻസ്. ചിലർ 1.5 ഇയേഴ്സ് എക്സ്പീരിയൻസ് വെച്ച് തുടങ്ങുന്നുണ്ട് ചില ഹോസ്പിറ്റലുകാർ, പക്ഷേ ചിലർ 2 ഇയേഴ്സ് പറയുന്നുണ്ട്, ചിലർ 3 ഇയേഴ്സും പറയുന്നുണ്ട്. അതും ഡിപ്പെൻസ് ഓൺ ഈച്ച് ഹോസ്പിറ്റൽസ് ആണ്, പലരും പല രീതിയിലാണ് ചോദിക്കുന്നത്. അപ്പോൾ 1.5 മുതൽ തുടങ്ങും 3 വരെ. അപ്പോൾ അതിൽ ചില എംപ്ലോയീസ് പർട്ടിക്കുലർ ആയിട്ട് എടുത്തു പറയുന്നുണ്ട് ഗൾഫ് കൺട്രീസിലെ എക്സ്പീരിയൻസ്, ഗൾഫ് കൺട്രീസ് അല്ലെങ്കിൽ സിംഗപ്പൂർ, സൗത്ത് ആഫ്രിക്ക, അങ്ങനെ പുറം രാജ്യത്തുള്ള എക്സ്പീരിയൻസ്, ഇന്ത്യയുടെ എക്സ്പീരിയൻസ് അല്ല, പുറത്തെ എക്സ്പീരിയൻസ് എടുത്ത് ചോദിക്കുന്നത് അങ്ങനെയുള്ളവർക്ക് മാത്രം ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. പിന്നെ ചിലരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1.5 അല്ലെങ്കിൽ 2 ഇയേഴ്സ് അല്ലെങ്കിൽ 3 ഇയേഴ്സ് എക്സ്പീരിയൻസ് ഇൻ 200 or above അല്ലെങ്കിൽ 250 above ബെഡഡ് ഹോസ്പിറ്റലിൽ, ചിലർ JCI അക്രഡിറ്റഡ് ചോദിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള കാൻഡിഡേറ്റ്സിനെ മാത്രമേ അവർ ഇൻ്റർവ്യൂസിന് വിളിക്കുന്നുള്ളൂ. അപ്പോൾ കറൻ്റ്ലി ഈ ഒരു ക്രൈറ്റീരിയാസ് ആണ് എല്ലാ HSC ഹോസ്പിറ്റലിലും ഉള്ളത്. അപ്പോൾ പല ഹോസ്പിറ്റലിലും പല രീതിയിലാണ്. അപ്പോൾ ഈ ഒരു രീതി, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ 1.5 വർഷത്തെ, 2 വർഷത്തെ, 3 വർഷത്തെ, അതും പലതരത്തിൽ. ചിലർ ഇന്ത്യക്കാരെ എടുക്കുന്നില്ല, ചിലർ ഇന്ത്യക്കാരെ എടുക്കും, പക്ഷേ 200 above അല്ലെ 250 above ബെഡഡ് ഹോസ്പിറ്റൽ, ചിലർക്ക് JCI അക്രഡിറ്റേഷൻ വേണം, അങ്ങനെയൊക്കെയുള്ള റിക്വയർമെൻറ്റ്സ് ഉണ്ട്. അപ്പം ഇതൊക്കെയാണ് ഇപ്പോഴത്തെ HSC ഹോസ്പിറ്റലിൻ്റെ റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പം ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് HSC ഹോസ്പിറ്റലിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഈവൻ പിൻ നമ്പർ ഉണ്ടെങ്കിൽ പോലും, രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ പോലും എക്സ്പീരിയൻസ് ഇല്ലാതെ എടുക്കുമോ എന്നുള്ളത് പറയാൻ എനിക്കറിയത്തില്ല. കാരണം അത് എല്ലാം എംപ്ലോയറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. കാരണം എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരുപാട് പേര് ഇങ്ങനെ വെയിറ്റിംഗ് ആണെങ്കിൽ എക്സ്പീരിയൻസ് ഇല്ലാത്തവരെ എടുക്കണമെന്നില്ല, ചിലപ്പോൾ എടുത്തേക്കാം. എല്ലാം പല കാര്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഇതായതുകൊണ്ട് നമുക്കങ്ങനെ പറയാൻ പറ്റത്തില്ലല്ലോ. പിന്നെ നേഴ്സിംഗ് ഹോമിൻ്റെ കാര്യങ്ങളിലേക്ക് വരുമ്പം, നേഴ്സിംഗ് ഹോമിന് എക്സ്പീരിയൻസ് ഇങ്ങനത്തെ അത്ര വലിയ ക്രൈറ്റീരിയ ഇല്ല. പൊതുവെ NMBA രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ അവർ കുറച്ച് ഗ്യാപ്പ്, ഒരു 3-4 വർഷത്തെ ഗ്യാപ്പ് ഒന്നും അവർക്ക് പ്രശ്നമില്ല. പക്ഷേ നേഴ്സിംഗ് ഹോമിൻ്റെ റിക്രൂട്ട്മെൻറ്റ് എന്ന് പറയുന്നത് പെയ്ഡാണ്. നമ്മൾ 4 ലക്ഷം മുതൽ 5 ലക്ഷം, 6 ലക്ഷം, 7 ലക്ഷം, 10 ലക്ഷം, 12 ലക്ഷം വരെ കൊടുത്ത്
വന്നവരുണ്ട് ഇവിടെ. അപ്പം നഴ്സിംഗ് ഹോം ആണെങ്കിൽ ഒരിക്കലും ഫ്രീ റിക്രൂട്ട്മെൻറ്റ് കിട്ടുമെന്ന് വിചാരിക്കരുത്. ചിലപ്പം ഒരു ചെറിയൊരു ശതമാനം ആൾക്കാർ ആപ്റ്റിറ്റ്യൂഡിൻ്റെ പൈസ റീഫണ്ട് ചെയ്യും. ചിലർ, എല്ലാവരും അല്ല, ചിലർ ഒരു 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 10% എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും ചെറിയ ചില ആൾക്കാർ മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പം നഴ്സിംഗ് ഹോം ആണെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, പൈസ മുടക്കി വരണം. പക്ഷേ ഗ്യാപ്പ് അവരത്ര പ്രശ്നമാക്കുന്നില്ല. പക്ഷെ എന്ന് വിചാരിച്ച് ഇപ്പോൾ പുതിയൊരു നിയമം വന്നു, അത് എക്സ്പീരിയൻസിൻ്റെ ആ ഒരു നിർബന്ധം അവർ പറയുന്നില്ല. 1 ഇയർ എക്സ്പീരിയൻസ് ലാസ്റ്റ് 5 ഇയേഴ്സ് എന്നുള്ളത് പറയുന്നില്ല. പക്ഷേ എന്ന് വിചാരിച്ച് 7 വർഷവും 10 വർഷവും ഗ്യാപ്പുള്ളവരെ സംബന്ധിച്ച് അവർക്ക് രജിസ്ട്രേഷൻ കിട്ടിയാലും ജോലി കിട്ടുമെന്നുള്ള കാര്യത്തിൽ അത് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം അതും ഒരു വലിയ റിസ്ക് തന്നെയാണ്. എക്സ്പീരിയൻസ് ഗ്യാപ്പ് എന്ന് പറയുന്നത് എല്ലായിടത്തും പ്രശ്നമാണ്. അങ്ങനെയുള്ളവരെ എടുക്കാൻ ഇവർക്കും ബുദ്ധിമുട്ടാണ്. കാരണം നിങ്ങൾ വേറൊരു കാര്യം ഓർത്ത് നോക്കുക, OET പഠിച്ച് ഇറങ്ങി ഒരുപാട് പേരുണ്ട് ഇപ്പം. പ്രത്യേകിച്ച് ഇപ്പം ഗൾഫ് കൺട്രീസിൽ വർക്ക് ചെയ്യുന്നവരെല്ലാം അവിടെ നിന്ന് മൈഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുവാണ്. മിക്കവരും തന്നെ ആണെങ്കിൽ പറയാം, എല്ലാവരും ഇപ്പോൾ OET ട്രൈ ചെയ്യുകയാണ്. പണ്ടത്തെ പോലെ അല്ല, IELTS പോലെയുള്ള OET മിക്കവർക്കും കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാവരും എന്ന് പറഞ്ഞ പോലെ OET ട്രൈ ചെയ്യുന്നു, അവിടെ നിന്ന് പോരുവാണ്. അപ്പോൾ അങ്ങനെ ഒത്തിരി പേര് ക്യാൻഡിഡേറ്റ്സ് ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ളപ്പം നമ്മൾ ഈ ഗ്യാപ്പുള്ളവരെ ഒരിക്കലും അവരെടുക്കത്തില്ല. കാരണം എംപ്ലോയേഴ്സ് എപ്പോഴും ഏറ്റവും ബെസ്റ്റാണ് അവർ നോക്കുന്നത്. കാരണം ഇത്രയും പേര് മുമ്പിൽ നിൽക്കുമ്പം അവർക്ക് ബെസ്റ്റല്ലേ അവർ ചൂസ് ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഗ്യാപ്പുണ്ടെന്ന് വിചാരിച്ച് ഓ കുഴപ്പമില്ല, പുതിയ നിയമം വന്നില്ലേ, അപ്ലൈ ചെയ്യാമല്ലോ, കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിരിക്കരുത്. ഗ്യാപ്പ് എപ്പോഴും പ്രശ്നം തന്നെയാണ്, അതൊരു റിസ്ക് ഫാക്ടർ തന്നെയാണ് എപ്പോഴും. പിന്നെ NBA ആപ്ലിക്കേഷൻ്റെ അകത്താണെങ്കിൽ പോലും നമ്മൾ പഠിച്ചിറങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെ, അപ്ലൈ ചെയ്യുന്ന അന്ന് വരെയുള്ള നമ്മുടെ സകല ഹിസ്റ്ററീസ്, നമ്മൾ എവിടെയൊക്കെ വർക്ക് ചെയ്തു, അല്ലെ എന്തുകൊണ്ട് ഗ്യാപ്പ്, എന്ന് മുതൽ എന്ന് വരെ ഗ്യാപ്പ് വന്നു, എന്തുകൊണ്ട് ഗ്യാപ്പ്, അതിൻ്റെയൊക്കെ റീസൺസ് എല്ലാം ചോദിക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യണം ഡേറ്റ് ടു ഡേറ്റ് വെച്ചിട്ട്. അപ്പോൾ അതിന് ജെന്യുവൻ ആയിട്ടുള്ള റീസണും നമ്മൾ പറയണം. അപ്പോൾ ആ ഒരു റീസൺ അവർ അക്സെപ്റ്റ് ചെയ്യണം, എങ്കിൽ മാത്രമേ നമുക്ക് ബാക്കി ഡിസിഷൻ ലെറ്ററൊക്കെ അവർ ഇഷ്യൂ ചെയ്യത്തുള്ളൂ. നമ്മൾ പറയുന്ന റീസൺസ് ആണെങ്കിലും ഗ്യാപ്പ് ആണെങ്കിലും NBA അക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് അതിൻ്റെ പ്രോസസ്സിങ് മുന്നോട്ട് പോവുകയുള്ളൂ. അപ്പോൾ നമുക്കിപ്പം എത്ര വർഷത്തെ ഗ്യാപ്പ് വന്നാലും അത് NBA അക്സെപ്റ്റ് ചെയ്തു, നമുക്ക് ഡിസിഷൻ ലെറ്റർ കിട്ടിയെന്ന് പറഞ്ഞാലും പിന്നെ ഈ ഒരു HSC ഹോസ്പിറ്റലിൽ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ഒരു നിയമം, ഇപ്പോൾ പുതിയൊരു നിയമം പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ ക്രൈറ്റീരിയയിൽ എന്തെങ്കിലും വ്യത്യാസം വരുമെന്നുള്ളത് അറിയത്തില്ല, അത് നമുക്ക് കണ്ടറിയാം. ഇനിയിപ്പം മുന്നോട്ട് എന്താണ് സംഭവിക്കുന്നതെന്നുള്ളത് നമുക്ക് വഴിയറിയത്തുള്ളൂ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ ഇവരെ എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ നമുക്കൊരു എംപ്ലോയറിനെ കിട്ടാതെ ഒരു ഓഫർ ലെറ്ററോ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ഓഫർ ലെറ്ററോ കാര്യങ്ങളോ കോൺട്രാക്റ്റോ ഒന്നും കിട്ടാതെ നമുക്ക് ഇങ്ങോട്ടേക്ക് വരാനും പറ്റത്തില്ല. അപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിൽ കിട്ടിയില്ലെങ്കിൽ നമ്മുടെ അടുത്ത ചോയ്സ് എന്ന് പറയുന്നത് നഴ്സിംഗ് ഹോമാണ്. അപ്പോൾ നഴ്സിംഗ് ഹോമിൽ ഞാൻ പറഞ്ഞല്ലോ, നഴ്സിംഗ് ഹോമിൽ അവർ കുഴപ്പമില്ല, പക്ഷേ എന്നാലും അവിടെ ഇതാണ് പ്രശ്നം. കാരണം ഒരുപാട് പേര് എക്സ്പീരിയൻസ് സ്റ്റിൽ വർക്കിംഗ് ആയിട്ടുള്ളവർ ഒത്തിരി പേര് വെയിറ്റിംഗ് ആയിരിക്കും ഈവൻ നഴ്സിംഗ് ഹോമിലേക്ക് പോരും. അപ്പോൾ അങ്ങനെയുള്ളിടത്തുനിന്ന് നമുക്ക് കിട്ടുമെന്നുള്ളതെല്ലാം എന്താ നമ്മുടെ ലക്ക് തന്നെയാണ്. അപ്പം അവിടെയും ഇത് തന്നെ ആയിരിക്കും അവസ്ഥ. അപ്പം ഒരുപക്ഷെ കിട്ടും, കിട്ടാനും ചാൻസ് ഉണ്ട്, കിട്ടാതിരിക്കാനും ചാൻസ് ഉണ്ട്. കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു രീതിയിൽ കയറി വരാം. അല്ലെങ്കിൽ പിന്നെ നേരത്തെ ഒക്കെ എക്സാം വിസ എന്ന് പറഞ്ഞൊരു വിസ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമുക്ക് ആപ്റ്റിറ്റ്യൂഡിൻ്റെ ഒക്കെ പൈസ നമ്മൾ സ്വന്തം എടുത്ത് അങ്ങനെ വേണമെങ്കിൽ കയറി വന്ന് ഇവിടെ വന്ന് എക്സാം എഴുതി രജിസ്ട്രേഷൻ കിട്ടി പിന്നെ എംപ്ലോയറിനെ അങ്ങനെ നോക്കാമായിരുന്നു. അപ്പം ഇപ്പോൾ ഈ കോവിഡ് വന്നതിന് ശേഷം എക്സാം വിസയും ക്യാൻസൽ ചെയ്ത്, അതും ഇല്ല. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷനും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഇനി എന്താണ് ശരിക്കും സംഭവിക്കാൻ പോകണമെന്നുള്ളത് പറയാൻ എനിക്കും അറിയത്തില്ല. പിന്നെ പലരും ഗൾഫ് കൺട്രീസിലൊക്കെ ഉള്ളവരാണേലും PHC അല്ലെങ്കിൽ ചെറിയ ചെറിയ ക്ലിനിക്ക്, അല്ലെങ്കിൽ ചിലർക്കാണെങ്കിൽ OBG എക്സ്പീരിയൻസ് മാത്രമേ ഉള്ളൂ, OBGYN എക്സ്പീരിയൻസ് മാത്രം, അല്ലെങ്കിൽ അങ്ങനെ പെക്യൂലിയർ എക്സ്പീരിയൻസ്, എൻഡോസ്കോപ്പി, OPD അല്ലെങ്കിൽ ഡെൻറ്റൽ ക്ലിനിക്ക്, അങ്ങനത്തെ ഒരു ഒരു പെക്യുലർ എക്സ്പീരിയൻസ് ഉള്ളവരെ സംബന്ധിച്ച് അവരും ചോദിക്കുന്നുണ്ട് അവർക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നുള്ളത്. അപ്പം ഹോസ്പിറ്റലിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവർ ക്ലിനിക്കൽ എക്സ്പീരിയൻസ്, അത് ബെഡ് സൈഡ് എക്സ്പീരിയൻസ് ഇൻ 250 എബോ ബെഡഡ് ഹോസ്പിറ്റലൊക്കെ ചോദിക്കുമ്പം ഈ ഒരു എക്സ്പീരിയൻസ് അവർ അക്സെപ്റ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയുള്ളവർക്ക് നഴ്സിംഗ് ഹോം നോക്കാം. അതും ഇതുപോലെ ഓരോ നഴ്സിംഗ് ഹോമിൻ്റെ എംപ്ലോയറിനെ അനുസരിച്ചിരിക്കും. ചിലവർ എടുക്കും, ചിലവർ എടുക്കത്തില്ല. ചിലർ പറയും പേഷ്യൻറ്റിനെ നോക്കി എക്സ്പീരിയൻസ് ഇല്ലല്ലോ, അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ ചിലപ്പോൾ പറയും. അതും എല്ലാം ഒരു എന്താണ് നമ്മുടെ ഒരു ലക്കാണ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ കിട്ടത്തില്ല. അപ്പോൾ ഇതൊന്നും നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല. കിട്ടും, കുഴപ്പമില്ല, ധൈര്യമായിട്ട് അപ്ലൈ ചെയ്തോ എന്ന്, അല്ലെങ്കിൽ കിട്ടത്തില്ല എന്നോ പറയാൻ പറ്റത്തില്ല. കിട്ടാനും കിട്ടാതിരിക്കാനും ഒരുപോലെ ചാൻസാണുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ എക്സ്പീരിയൻസിൻ്റെ കാര്യത്തിൽ ഇത് കിട്ടുമോ കിട്ടില്ലയോ അല്ലെ അങ്ങനത്തെയുള്ള കാര്യങ്ങൾ ആധികാരികമായിട്ട് പറയാനുള്ള അറിവൊന്നും എനിക്കില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾ ഇവിടുത്തെ അയർലൻഡ് റിക്രൂട്ട്മെൻറ്റ് എന്നാണ് ചെയ്യുന്ന ഏജൻസീസ് ഉണ്ട്, IATR, ENS, CPL, KCR എന്നൊക്കെ പറഞ്ഞിട്ട്. അവരെ ഒന്ന് കോണ്ടാക്ട് ചെയ്തിട്ട്
ഒന്ന് നിങ്ങൾ അന്വേഷിച്ച് നോക്ക്. അപ്പോൾ അവരെന്താ പറയുന്നത് നോക്ക്. അവർക്കായിരിക്കും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ പറ്റുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അവർ പോസിബിലിറ്റീസ് പറയും. അല്ലെങ്കിൽ നേഴ്സിംഗ് ഹോം റിക്രൂട്ട് ചെയ്യുന്ന ഏജൻസീസ് ഉണ്ട്, അവരെ ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്കി അവരും എന്താ പറയുന്നത് നോക്കാം. അപ്പം എന്നിട്ട് അതിനനുസരിച്ച് നമുക്ക് പ്രൊസീഡ് ചെയ്യാം. കാരണം പലരും എന്നോട് ചോദിച്ച് എങ്ങനെയെങ്കിലും ജോലി ആക്കിത്തരുമോ, ആരോട് എങ്ങനെയെങ്കിലുമൊക്കെ പറയാം. പക്ഷേ നമുക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് റിക്രൂട്ട്മെൻറ്റുമായിട്ട് അങ്ങനെ എന്തെങ്കിലും ഒരു പിടിപാടുണ്ടായിരുന്നെങ്കിൽ ശരിക്കും എന്താ കാര്യം എൻ്റെ ഒരു ക്ലിയർ പിക്ചർ നിങ്ങളോട് പറയായിരുന്നു. പക്ഷെ എനിക്ക് അങ്ങനെ പറയാനുള്ള അറിവ് എനിക്കില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ വേറൊരു കാര്യം കൂടി പറയാം. അയർലൻഡ് പ്രോസസ്സിംഗ് ഇപ്പം ഒത്തിരി സമയം എടുക്കുന്നുണ്ട്. യൂഷ്വലി നമുക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്താൽ നമ്മുടെ ഭാഗത്തു നിന്ന് പേപ്പേഴ്സ് എല്ലാം റെഡിയാണ്. നമ്മുടെ ഭാഗത്തു നിന്ന് പേപ്പേഴ്സ് റെഡി ആവാനും കുറച്ച് സമയം എടുക്കും. ചിലപ്പോൾ ഒരു മാസമൊക്കെ എടുക്കും പഠിച്ച ഹോസ്പിറ്റലും കോളേജും അവിടുന്ന് ഇവിടുന്ന് എല്ലാം പേപ്പേഴ്സ് എല്ലാം റെഡിയാക്കി വരാൻ. പിന്നെ അത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിനിമം 3 മന്ത്സ് ആണ് അവർ പറയുന്നത്. അതായത് 90 വർക്കിംഗ് ഡേയ്സ് 90 ബിസിനസ് ഡേയ്സ് ആണ് ഇവർ പറയുന്നത്. അപ്പം അത്രയൊന്നും എടുക്കത്തില്ല. ചിലർക്ക് 10 ദിവസം കൊണ്ട്, 15 ദിവസം കൊണ്ട്, എനിക്ക് 1 മാസം കൊണ്ട്, അങ്ങനെ ഓരോരുത്തർക്കും ഓരോ പെട്ടെന്ന് കിട്ടുമായിരുന്നു. ചിലർക്ക് 3 മാസമൊക്കെ എടുക്കും. പക്ഷെ ഇപ്പം അത് 6 മാസം 9 മാസം അങ്ങനെയൊക്കെ നീണ്ടു നീണ്ടു പോകുന്നുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന പേപ്പേഴ്സ് പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കാൻ നോക്കുക. കാരണം നമ്മൾ ഇത് ഒത്തിരി ഡിലേ ആണ് പ്രോസസ്സ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്ന സാധനങ്ങളൊന്നും ക്ലിയർ അല്ലെങ്കിൽ, അതായത് സീല് വെക്കേണ്ടടുത്ത് സീലില്ല, സൈൻ വെക്കേണ്ടടുത്ത് സൈനില്ല, അതുപോലെ നോട്ടറി അറ്റസ്റ്റേഷൻ വേണ്ടടുത്ത് നോട്ടറി അറ്റസ്റ്റേഷൻ ഇല്ല, അങ്ങനെയൊക്കെയുള്ള മിസ്സിങ് നമ്മുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും ഇതൊക്കെ വേണമെന്ന് പറഞ്ഞ് ഒരു മെയിൽ അയക്കും. അപ്പോൾ അത് വീണ്ടും ചെയ്യാൻ പോകണം, ഇത് വീണ്ടും അയക്കണം, വീണ്ടും ഒന്ന്, അങ്ങനെ എല്ലാം ഒത്തിരി ഒത്തിരി പിന്നെയും ഡിലേ ആവും. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്യേണ്ട നമ്മുടെ പാർട്ട് ക്ലിയർ ആക്കുക, എപ്പോഴും നന്നായിട്ട് ചെയ്യുക. വേറൊരു ക്വസ്റ്റ്യൻ അവരുടെ അടുത്ത് ഇങ്ങോട്ട് വരത്തില്ലാത്ത രീതിയിൽ എല്ലാം കറക്റ്റായിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യുക. അങ്ങനെ പിന്നെ അസസ്മെൻ്റ് തുടങ്ങി ഈ ഒരു പേരിൽ വീണ്ടും ഡിലേ ആവത്തില്ല. ഇപ്പോൾ ഓൺലൈൻ സിസ്റ്റം തുടങ്ങി പിന്നെ എല്ലാം ഒത്തിരി ഡിലേ ആണ്. പെട്ടെന്നാകും എന്നൊക്കെ പറഞ്ഞാണ് ഓൺലൈൻ സിസ്റ്റം ഒക്കെ തുടങ്ങിയത്. പക്ഷേ പേപ്പർ ബേസ്ഡിനെക്കാട്ടിലും ഡിലേ ആണ് ഇപ്പം. അപ്പോഴത്തേക്കും കോവിഡും കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് മിക്കവരും വർക്ക് ഫ്രം ഹോം അങ്ങനെയൊക്കെയാണ്. അതൊക്കെയാണ് ഓരോ റീസൺ അവർ പറയുന്നത്. പിന്നെ മെയിലിനൊന്നും പലർക്കും റിപ്ലൈ കിട്ടുന്നില്ല. അപ്പം നമുക്ക് വേറൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ വെയിറ്റ് ചെയ്യാന്നല്ലാതെ വേറൊന്നും നമുക്ക് ചെയ്യത്തില്ല. നമുക്ക് വേറെ ആളെ അവിടെ വിട്ട് അന്വേഷിപ്പിക്കാനോ ഫോൺ വിളിച്ച് അന്വേഷിച്ചോ അതിനൊന്നും ഒരു കാര്യമില്ല. അപ്പോൾ അവരവരുടെ സമയത്തേ ചെയ്തു തരത്തുള്ളൂ. അവർ എപ്പോഴും പറയുന്നത് കോവിഡ് ആയതുകൊണ്ട് ഒരുപാട് വർക്ക് ലോഡ് ഉള്ളതുകൊണ്ടും അങ്ങനെയാണ്, നിങ്ങൾ ക്യൂവിലാണ് വെയിറ്റ് ചെയ്യൂ എന്നുള്ളൊരു ആൻസർ മാത്രമേ അവരുടെ അടുത്തുനിന്ന് കിട്ടുള്ളൂ. അതെ, അപ്പോൾ അത്രയും അവരുടെ ഭാഗത്തു നിന്ന് പ്രതീക്ഷിച്ചാൽ മതി. അപ്പോൾ എനിക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ. സബ്മിറ്റ് ചെയ്യുമ്പോൾ എല്ലാം പെർഫെക്റ്റ് ആയിട്ട് സബ്മിറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് UK സ്കോർ ഉണ്ടെങ്കിൽ UK അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ എന്ന് തോന്നുന്നത്. കാരണം പ്രോസസ്സിങ് വളരെ ഫാസ്റ്റ് ആണ്, ഫ്രീ ആണ്, ഫ്രീ റിക്രൂട്ട്മെൻ്റ് ആണ്. UK വളരെ പെട്ടെന്ന് നമുക്ക് ഒഴിച്ച് കിട്ടിക്കഴിഞ്ഞാൽ വിത്തിൻ ഫ്യൂ മന്ത്സ് 2 to 3 മന്ത്സ് കൊണ്ട് നമുക്ക് UK എത്താം. അപ്പോൾ വർഷങ്ങളോളം ഇവിടെ അയർലൻഡ് നിൽക്കുന്നതിൻ്റെ പ്രോസസ്സിങ് ചെയ്യുന്നതിൻ്റെ ആ ഒരു മടുപ്പും വിഷമവും നിരാശയൊന്നും ഉണ്ടാകത്തില്ല. പിന്നെ കുറേ കാര്യങ്ങൾ UK നല്ലതാണ്, കുറേ കാര്യങ്ങൾ കൊള്ളത്തില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. ഞാനതിൻ്റെ ഡിഫറൻസ് ഒക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടല്ലോ, അതൊക്കെ നമുക്ക് നിങ്ങൾ തീരുമാനിക്കുക. ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പം ഇതാണ് കറൻറ്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് അയർലൻഡിലെ. അപ്പോൾ എന്തെങ്കിലും കൂടുതൽ അപ്ഡേറ്റ്സ് കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ എന്തായാലും നിങ്ങളെ അറിയിക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് വിചാരിക്കുന്നു. അയർലൻഡിലേക്ക് പ്രോസസ്സ് ചെയ്യാൻ തുടങ്ങുന്നവരും ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ, താങ്ക് യു.